ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എഗ് കറിയാണ്. നമുക്കിത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത്. രണ്ട് സവാള ഇതേപോലെ നമുക്ക് അരിഞ്ഞെടുക്കണം. അതിനുശേഷം നമ്മളിപ്പോൾ ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴണ്ട് വരണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നമുക്ക് വേഗം വഴണ്ട് കിട്ടും. ഉപ്പ് നമ്മൾ ഫസ്റ്റേ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തർ എരിവിനനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ സവാളയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ തക്കാളിയൊക്കെ നല്ല ജ്യൂസി പരുവായിട്ട് വരണം. അപ്പോഴാണ് ഒരു നല്ലൊരു ടേസ്റ്റ് വരിക. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. തക്കാളിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു കാൽ സ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം കണ്ടോ, ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊരു ജ്യൂസി പരുവായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ വേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ഒരു മുട്ടയാണ് പൊട്ടിച്ചൊടിക്കുന്നത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഇതൊരിക്കലും ഭയങ്കര ഫ്രൈ ആയി പോകരുത്, മറ്റേ മുട്ട ചിക്കിയ പോലെ ആവരുത്. അങ്ങനെയല്ല, ഇതൊരു ജ്യൂസി പരുവത്തിൽ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അതാണ് ഈ ഒരു കറിയുടെ ടേസ്റ്റ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ചപ്പാത്തിക്കോ അല്ലെങ്കിൽ പാലപ്പത്തിനോ അല്ല ചോറായാലും ഏത് ഇതിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ തന്നെ നമ്മുടെ ചാനല് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കണ്ടോ, ഈ ഒരു പരുവത്തിൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമ്മളെ വീട്ടിലുള്ള ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് ചിക്കൻ മസാലയുടെ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഈ ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് മസ്റ്റ് ട്രൈ ആണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഫ്രണ്ട്സിനൊക്കെ എന്തായാലും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.